2673 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ന് രാത്രിയിലും ലോകത്തിന് വിവിധ രാജ്യങ്ങളിലും അനേക പ്രിയപ്പെട്ടവരെ നമ്മോടുകൂടെ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത്. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ട്. പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം, യേശു നൽകുന്ന സൗഖ്യവും സമാധാനവും ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കുന്നു. ഇന്ന് രാത്രിയിലും ഹാർവസ്റ്റ് കേരളത്തിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകം പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്നത്. അത് നിമിത്തം ശാരീരികമായ പല ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്തായിരുന്നു തൃശ്ശൂരിൽ നിന്നും ഒരു സഹോദരി പ്രിയങ്കലാരെ പ്രത്യേകിച്ച് ഈ പിതാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച. ശ്രീമതിരെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ശ്രീമതിരെ പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. മാനസികമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവർ, ഭയത്തിന് അടിമപ്പെട്ടു പോയവർ, നിരാശ കയറിയവരൊക്കെ ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥനയെ പങ്കുചേരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പല പ്രിയപ്പെട്ടവരുടെ സ്നേഹിതർ, പരിചയത്തിലുള്ളവർ, അല്ലെങ്കിൽ ബന്ധത്തിലുള്ളവരൊക്കെ ഈ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് രാത്രി ദീപ്രദരെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. മാനസികമായ പ്രയാസങ്ങളിൽ ഈ വ്യക്തിയെ യേശു പിടിപ്പിച്ചതുപോലെ അങ്ങനെ ആദ്യയിൽ പ്രയാസത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും നമുക്ക് നേരിട്ടറിയാമെങ്കിൽ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വിടുതൽ ഇന്ന് രാത്രിയിൽ അവർക്കും അനുഭവിക്കാൻ സാധിക്കണം. മറ്റൊരു പ്രാർത്ഥനാ വിഷയം ഇവിടെ വന്നത് ഗീതയാണ്. ഇത് അറിയിച്ചത് അവരുടെ മകന് കോവിഡ് പോസിറ്റീവായിരുന്നു. ആ സമയത്ത് പ്രിയങ്കല ചേർന്നങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. കോവിഡ് റിപ്പോർട്ടെല്ലാം നെഗറ്റീവായി, പക്ഷേ അദ്ദേഹത്തിന് ക്ഷീണം മാറുന്നില്ല, അതികഠിനമായ തലവേദനയും ഈ രണ്ട് പ്രയാസങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് വീണ്ടും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം ആ മകന് കർത്താവ് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. 103 സങ്കീർത്തനം 3 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം ചെയ്യുന്നില്ല. ആമീൻ സ്തോത്രം. അപ്പോൾ തന്നെ അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ആ യേശുവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ചേർന്ന് ആരാധന 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 യേശുവിനാ
ഭവനത്തിലെ മകൻ മരുമകളെ കൊച്ചുമകൻ മൂന്ന് പേർക്കും കോവിഡ് നിമിത്തം വളരെ വിഷമിച്ചു. അതിൽ തന്നെ കൊച്ചുമകന് മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ പ്രയാസത്തോടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു പ്രിയങ്കയിൽ പ്രത്യേകിച്ച് ഇവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന കൈ അപേക്ഷിച്ച ശ്രീമതിയെ. നമുക്കറിയാം ഒരു കുടുംബമാകട്ടെ ഒരു വ്യക്തിയാകട്ടെ നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ പേര് അവരുടെ സ്ഥലം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഫോമിൽ എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഓർട്ടറിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ആ കുടുംബത്തോടൊപ്പം അപ്പോൾ തന്നെ മറ്റുള്ള പ്രിയങ്കല കുടുംബങ്ങളോടൊപ്പം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി പ്രാർത്ഥനയുടെ ഫലമായി യേശു പരിപൂർണമായ വിടുതലും സൗഖ്യവും അവർക്ക് ലഭിച്ചു. മൂന്ന് പേരും സൗഖ്യത്തോടായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഈ നിമിഷം ഒന്നിച്ച് പ്രത്യേകിച്ച് കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാജ്യം മുഴുവനും കോവിഡിൻ്റെ പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനും വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നു. നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കോവിഡിൽ നിന്നും പൂർണ്ണമായ വിടുതലും സൗഖ്യം ഓരോരുത്തർക്കും ലഭിക്കണം. അപ്പോൾ തന്നെ നമുക്കറിയാം കോവിഡിൽ നിന്നും സൗഖ്യമായവരുണ്ട്, കോവിഡ് നെഗറ്റീവ് ആയവരുണ്ട്. പക്ഷേ ഇപ്പോഴും ലങ്സിൻ്റെ പ്രയാസം അത് മാറിയിട്ടില്ല. ന്യൂമോണിയ വന്നത് അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഇപ്പോഴും ഓക്സിജൻ്റെ അളവ് ലെവലൊക്കെ ചില സമയത്ത് കുറയുന്നു. ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന അതികഠിനമായ തലവേദന, മകൻ്റെ വിഷയം അമ്മ പറഞ്ഞതുപോലെ അതികഠിനമായ തലവേദന, ഭയങ്കരമായ ക്ഷീണം, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, സാമ്പത്തികമായ വെല്ലുവിളികളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. വീട്ടിൽ ഒരാൾ തന്നെ രോഗിയായിരുന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോഴും മാതാവ് അറിയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എല്ലാവരും കോവിഡായി വളരെയധികം പ്രയാസം അനുഭവിച്ചു. വളരെ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ആ സമയത്ത് അവർ കടന്നു പോയത്. പക്ഷേ അവരുടെ ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് പ്രെയിം കേരളയായിരുന്നു. പ്രെയിം കേരള എല്ലാ ദിവസവും പങ്കെടുക്കുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. യേശു എല്ലാവർക്കും സൗഖ്യം നൽകിക്കൊടുത്തു എന്നറിയിച്ചിരിക്കുന്നു. ഈ രാത്രി പ്രാർത്ഥിക്കാൻ ഭവനത്തിലുള്ള എല്ലാവരും കോവിഡായി വിഷമിക്കുന്നവരുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ രാത്രി സകല കുടുംബത്തെ അനുഗ്രഹിച്ച് ദൈവിക സൗഖ്യത്താൽ സകലരും നിറയപ്പെടേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കോവിഡ് നിമിത്തം വിഷമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരകളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഠിനമായ ശ്വാസം മുട്ടൽ നിമിത്തം, പനി നിമിത്തം, കഠിനമായ ചുമ നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അവർ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട്, ഐസിയുവിലായിരിക്കുന്നവരുണ്ട്, കർത്താവേ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഓക്സിജൻ്റെ ലെവൽ വളരെ കുറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യത്തെയും വിടുതലിനെയും ഇപ്പോൾ ആ പ്രിയപ്പെട്ടവരിലേക്ക് കൊണ്ടുവരുന്ന കർത്താവേ, കോവിഡ് വരുമോ എന്ന് ഭയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ആശങ്കയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് കർത്താവേ കുട്ടികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രായമുള്ള മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക സംരക്ഷണത്താൽ അവർ നിറയട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2673 ദിവസങ്ങൾ ഇന്ന് രാത്രി പൂർത്തീകരിക്കുന്നു. 7 മുതൽ 8 വരെ തത്സമയമായി പ്രിയങ്കല കുടുംബത്തിനുള്ള പ്രാർത്ഥനയും ആരാധനയും ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ തന്നെ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രിയങ്കല കുടുംബത്തിൽ നിന്നും പ്രാർത്ഥന എത്തിച്ചേരുന്നു. അനേക പ്രിയപ്പെട്ടവർ സിനിമതിരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തിൽ എവിടെയായിരുന്നാലും ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുകയും പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രികാലം സണ്ണിച്ചായൻ നമ്മോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് ആ കോളം അറ്റൻഡ് ചെയ്യാം. ഹലോ, ഹലോ സണ്ണിച്ചായ. ആ താങ്ക് യു, താങ്ക് യു സണ്ണിജായ. ഈ രാത്രിയിലും പ്രിയങ്കലിലും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കും. നമുക്ക് ഒന്നിച്ച് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഈ വലിയ ഓൾട്ടറിൽ നമുക്കറിയാം, പ്രിയങ്കലിൻ്റെ ആരംഭ ദിവസം, അതായത് 2013 ഫെബ്രുവരി 1 ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ വ്യക്തിയുടെ ആ കുടുംബത്തിൻ്റെ മുതലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ 1,000,000+ വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ സണ്ണിജായ ഈ ഓൾട്ടറിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ആരംഭ ദിവസം മുതൽ നാം സ്വപ്നം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം, ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ, ആത്മഹത്യ ഇല്ലാത്തൊരു ലോകം നാം ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ ഉളവാകണമെന്നുള്ളതാണ്. നമുക്ക് ഈ രാത്രിയിൽ ഒന്നിച്ച് നമ്മുടെ ഈ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പലവിധമായ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ കടന്നു പോകുന്നവരാണ് ഇതിനകത്ത് അധികം പേരും. പക്ഷെ അവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. തിരുവചനത്തിനകത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവ് വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി സണ്ണിച്ചായ നമുക്കൊന്നിച്ച് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവർ മുൻപോട്ട് കടന്നു പോകുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. ഭയന്ന് നിൽക്കുകയല്ല മറിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഓരോരുത്തരിലും ഓരോ കുടുംബത്തിന്മേലും എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ദൈവം എന്താണ് പദ്ധതി ഇട്ടിരിക്കുന്നത്, അത് പൂർത്തീകരിപ്പാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്കൊന്നിച്ച് ഈ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 10:10 വീണ്ടും നമ്മൾ വായിക്കുന്നു, യേശു പറഞ്ഞത്, ഞാൻ വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധമായ ജീവനെ നൽകുവാനും. യേശുവിന് സമൃദ്ധമായ ജീവനാൽ സകലരും നിറയപ്പെടേണ്ടതിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സണ്ണിച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ രാത്രി സമയം ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല ആവശ്യങ്ങളായിട്ട് കർത്താവേ ഇവിടെ കർത്താവേ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന ഓരോ വിഷയത്തെ കർത്താവ് അറിയിക്കാൻ മറന്നുപോയ ഓരോ വിഷയങ്ങൾ എല്ലാവരെയും കർത്താവെ അറിയിക്കാൻ പറ്റാത്ത ഓരോ വിഷയങ്ങളും കർത്താവ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവിനെ നാം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യം എന്തെന്ന് അങ്ങ് അറിയുന്നതല്ലോ കർത്താവായ യേശുവേ. കർത്താവെ, ഞങ്ങളിപ്പോൾ ആ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ കൈവച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട്, ഇതിന് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ട മക്കളുണ്ട്, അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് അത്ഭുത രോഗ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ഞങ്ങൾ അങ്ങ് ഞങ്ങൾ ജീവൻ തന്ന അങ്ങയുടെ ജീവൻ ഈ മക്കളിലേക്ക് പകരുമാറാണെന്നെങ്കിലോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ ജീവൻ, ആ ജീവൻ, ആ ലൈഫ് യേശുവിന്റെ നാമത്തിൽ ഓരോ മക്കളുടെ മേൽ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ അവർ സൗഖ്യമായിട്ട് ഏത് രോഗത്തിലാണ് ഭയപ്പെടുന്നത്, യേശുവിന്റെ നാമത്തിൽ ആ സെൽസ് ഇപ്പോൾ സൗഖ്യമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ലങ്സ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ കോവിഡ് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ലങ്സിന്റെ പ്രയാസം മാറാത്ത മക്കളുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ ഏത് രോഗമാണേലും സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഈ രാത്രി ഈ മക്കളുടെ മേൽ കൊണ്ടുവരിക. പലവിധ വേദനകളാൽ ഭാരപ്പെടുന്ന, അതിവേദനയാൽ ഭാരപ്പെടുന്ന മക്കളുണ്ട്, അവർക്കില്ല ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുക്കുന്നിന്റെ സൗഖ്യത്തേക്കോൾ മകളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കിഡ്നി പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ ലിവർ പ്രോബ്ലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് അവർക്ക് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാവ തലവേദന മറ്റുപാറാത്ത മൈഗ്രെയിൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നാവിലെ ക്യാൻസർ മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാവ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കഴിയുന്ന അനേകം മക്കളുണ്ട്, ഇവിടെയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം പറയുന്നല്ലോ, നിങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതേ കർത്താവെ, തീയിലും വെള്ളത്തിലൂടെ കടന്നു വന്നാലും നീ ഞങ്ങൾ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ദൈവമാക്കിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെയും. കർത്താവ് ഇപ്പോൾ കർത്താവ്
കുടുംബ പ്രശ്നങ്ങളാ കഴിയുന്ന അനേകരുണ്ട് കർത്താവ്. യേശു ഞങ്ങൾ പത്രത്തിലൊക്കെ ഒത്തിരി വായിക്കുന്നുപ്പ കർത്താവ്, അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നീ സഹായിക്കണം. കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിൽ കഴിയുവാൻ ഇടയാക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ ദൈവത്തെ അനുസരിക്കുന്ന അപ്പനമാരനുസരിക്കുന്ന മക്കളാക്കി തീർക്കണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയം കർത്താവ്, ഓരോ വിഷയം സാമ്പത്തികത്തോടെ കഴിയുന്ന അനേകരുണ്ട് കർത്താവ്. ഇടപാടത്താൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവ്, വായിച്ചു ആത്മഹത്യ ചിന്തിക്കുന്നവരുണ്ട് കർത്താവ്, വായിച്ചു അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. തങ്ങളുടെ ബുദ്ധി കഴിയുന്ന ദൈവ സംസ്ഥാനങ്ങളോട് നടക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കൃഷ്ണത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അതെ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് കർത്താവെ ധൈര്യത്തോടെ പറയുവാനുള്ള കൃപോർക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. ഏതൊരു പ്രശ്നമാണേലും അതെ അതിന്മേൽ ശക്തി മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുമാറാണെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപിക്കുന്നവരുണ്ട്, ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവെ, ഇന്റർനെറ്റുകൾക്ക് മൊബൈൽ ഫോണുകൾക്കൊക്കെ അടിമകളായിരിക്കുന്നവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അടിമത്തങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസിക മേഖലകളിലെ ചിന്താ മേഖലകളിലെ കർത്താവെ, നീ നൽകുന്ന സൗഖ്യത്താൽ സ്വാതന്ത്ര്യത്താൽ കർത്താവെ അവർ നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചകളുടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സമാധാനത്താൽ അവർ നിറയപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരാശയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെ നടുവിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, ആത്മഹത്യ ചിന്തകൾ അവരിൽ നിന്ന് മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുടുംബങ്ങൾ സമാധാനം അനുഭവിക്കട്ടെ. ആ പിതാവിനായി, ആ മാതാവിനായ കുഞ്ഞിനായി, ആ സഹോദരനായി, സഹോദരിക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വസ്തു സംബന്ധമായ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായ ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഓരോ വിഷയത്തിന് മേലും അത്ഭുതം പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Lord Jesus, this evening I pray for each and every person for looking for jobs. Lord, I pray for people looking for new jobs. I pray for people who are being laid off right now because of corona right now, Lord Jesus. I pray, Lord, for new jobs, Lord, new opportunities, Lord, new positions, Lord God. I pray, Lord Jesus, the doors will be opened up for them right now, Lord, as we pray, Lord. We pray as a family together, Lord Jesus. Lord Jesus, I pray for each and every brothers once again.
2673 ദിവസം ഈ രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന പ്രിയങ്കലയിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് അറിയിക്കുവാൻ സാധിക്കും. ദീപ്രതിനെ ഒന്നെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ വിളിച്ച് പറയുക, അല്ല എങ്കിൽ വാട്സപ്പ് നമ്പരും സ്ക്രീനിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. രണ്ടിലൂടെയും പ്രാർത്ഥനാ വിഷയം അറിയിക്കേണ്ട കാര്യം, ടെലിഫോണിലൂടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളത് കേട്ട് അറ്റൻഡ് ചെയ്ത് അത് എഴുതിയെടുത്ത് വെക്കുന്നുണ്ട്. വാട്സപ്പിലൂടെ വരുന്ന വിഷയങ്ങൾ നമ്മളത് നോക്കി കണ്ട് അത് എഴുതിയെടുത്ത് വെച്ച് ഈ ഓൾട്ടറിൽ വെക്കുന്നുണ്ട്. അപ്പം രണ്ട് രീതിയിലൂടെ വന്നാലും നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലൂടെ ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചാൽ മതിയായിരിക്കും. ഇമെയിൽ സൗകര്യമുള്ളവർ praying@gmail.com ആ പ്രാർത്ഥനാ വിഷയം ഇവിടെ അറിയിക്കുക. ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലെ പ്രാർത്ഥനയും പങ്കെടുക്കുന്നുണ്ട്, യൂട്യൂബിലെ പ്രാർത്ഥനയും പങ്കെടുക്കുന്നവരുണ്ട്. അതിൽ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ അവർക്ക് അറിയിക്കുവാൻ സാധിക്കും. പ്രിയങ്കല വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിന് നമ്മൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കും നമ്മുടെ കുടുംബാംഗങ്ങൾ, നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞതുപോലെ ഭൂമി രണ്ടുപേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും കർത്താവ് മറുപടി നൽകി തരുന്നു. തീർച്ചയായിട്ടും ശ്രീമതി, ഏത് രീതിയിൽ നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിച്ചാലും ശ്രീമതി ഓർമ്മപ്പെടുത്തിയതുപോലെ ആ പ്രാർത്ഥനയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഫോമിൽ അവരുടെ പേര്, അവരുടെ സ്ഥലം, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയതിന് ശേഷം നമ്മൾ ആ വലിയ ഓൾട്ടറിലേക്ക് നമുക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്തിക്കുന്നു. 18 ലക്ഷത്തിന് മീതെ ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നെ ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ശ്രീമതി. പ്രത്യേകിച്ച് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, മദ്യപിക്കുന്നവർ, വിവിധ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുടെ വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നത് തുടങ്ങിയ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കല കുടുംബങ്ങൾ അറിയിക്കുന്നു. പലപ്പോഴും ലഭിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രീമതി നമുക്ക് സ്ക്രീനിലൂടെ വായിച്ച് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കഴിയുന്നില്ലെങ്കിൽ പോലും ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല ശ്രീമതി. ആ ഓൾട്ടറിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. ഈ രാത്രി നമ്മൾ വീണ്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഈ സമയത്ത് നമ്മുടെ ജോൺസൺ ജയൻ ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് കോളും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ, ജോൺസൺ ജയ, ഈ രാത്രിയിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ടെലിഫോണിലൂടെ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന പലവിധമായ അടിമത്വങ്ങളിൽ കടക്കുന്ന പ്രിയപ്പെട്ടവർ, ഇപ്പം ദീപ്രതർ വായിച്ചത് തന്നെ ഇങ്ങനെയാണ്, ഹസ്ബൻഡ് ഭയങ്കരമായ മദ്യപാനം, അത് മാറേണ്ടതിന് വേണ്ടിയാണ് പ്രിയങ്കകളിൽ പ്രാർത്ഥന വിഷയം. പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അത് അറിയിച്ചു. ആ പ്രാർത്ഥന വിഷയം ഇവിടെ ഈ ഓൾട്ടറിൽ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു യേശു അദ്ദേഹത്തിന് കൊടുത്ത വിടുതൽ. ഇപ്പോൾ അത് നമ്മൾ വായിച്ച് കേട്ടത് ഇതുപോലെ മദ്യപാനമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, മറ്റ് ലഹരി പദാർത്ഥങ്ങളാകട്ടെ, മറ്റ് സിഗരറ്റ് വലിക്കുന്ന അങ്ങനെ ആകട്ടെ, പല രീതിയിലുള്ള അടിമത്തങ്ങളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇവിടേക്ക് വിളിക്കുന്ന മാതാപിതാക്കൾ, അനേകർ വിളിച്ച് വരുന്ന മക്കൾ, ഫോണിന് അടിമകൾ, ഏത് സമയത്ത് ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നു, അവർ ആഹാരം സമയത്ത് കഴിക്കുന്നില്ല, രാത്രി ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല, അങ്ങനെയുള്ള പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. ജോൺസൺ ജയ, നമുക്കറിയാം നമ്മൾ പല കുടുംബയോഗങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ പല പിതാവുമൊക്കെ പറഞ്ഞ കാര്യം, മകൻ മദ്യപിച്ച് വന്നിരുന്നതും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും ഒക്കെ അവരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അനേകം മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. ചില ഒരു മാതാവ് ഇവിടെ പ്രിയങ്കലയിലേക്ക് വിളിച്ചപ്പോൾ അറിയിച്ചത് ഇങ്ങനെ, എൻ്റെ മകനൊന്ന് എന്നെ അമ്മയെന്ന് വിളിക്കുന്ന കേൾക്കാൻ എനിക്ക് കൊതിയായി. കാര്യം അവന് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ വായി തോന്നുന്നതൊക്കെ വിളിക്കുന്നു, അമ്മയെന്ന് ഒരു വാക്ക് പോലും വിളിക്കുന്നില്ല. മദ്യപിച്ചിട്ടാണേലും അങ്ങനെ അമ്മയെന്നെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു മാതാവിൻ്റെ ശബ്ദം നമുക്ക് ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള മാതാപിതാക്കളോട് കൂടെ ചേർന്ന് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം ഭർത്താക്കന്മാരുടെ വിവരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവരുടെ വൈഫ് മക്കളൊക്കെ ഇവിടെ വിളിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിന്മേൽ ഉണ്ടാകട്ടെ. സകല അടിമത്തങ്ങളിൽ നിന്നും യേശു അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദീപ്രതരെ ചേർന്ന് പ്രാർത്ഥിക്കണം. തിരുവചനത്തിനകത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, പുത്രൻ ഒരുവനെ സ്വതന്ത്രനാക്കി, അതായത് യേശു ക്രിസ്തു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. സകല അടിമത്തങ്ങളിൽ നിന്നും ആ പ്രിയപ്പെട്ടവർ പുറത്തു വരേണ്ടതുണ്ട്. അവർക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്നലെ നമ്മൾ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഇവിടെ ഒരു മകൻ അറിയിച്ചൊരു പ്രാർത്ഥനാ വിഷയം നമ്മളിങ്ങനെ വായിച്ചു. ആ മകനിങ്ങനെ പറഞ്ഞ ഒത്തിരി ദുശീലങ്ങൾ അവനുണ്ട്, അവൻ അതിൽ നിന്നും പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഇതുപോലെ അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെ ദൈവം സഹായിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരതിൽ നിന്നും പുറത്തു വരേണ്ടതിനായി ഈ രാത്രി കാലം അവരോട് കൂടെ ചേർന്ന് നാമം പ്രാർത്ഥിക്കുമ്പോൾ ജോൺസൺ ഞാൻ പ്രാർത്ഥിച്ചാട്ടെ. നല്ല സന്ധ്യാസമയത്തിനാണ് ഞങ്ങൾ നിനക്ക് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. കേട്ട നല്ല സാക്ഷ്യങ്ങൾക്കാട്ട് സ്തോത്രം, ലഭിച്ച സൗഖ്യങ്ങൾക്കാട്ട് വിടുതലുകൾക്കാട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഓട്ടറിലിരിക്കുന്ന എഴുതിയെടുത്തതും കർത്താവ് ഇമെയിലായിട്ട് വാട്സാപ്പിൽ എഴുത്തുകളിൽ കൂടി വന്നതുമായ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ കടന്നു പോകുന്ന
കുഞ്ഞുങ്ങൾക്കായിട്ടും യൗവനപ്രായക്കാരായിട്ടും അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലഹരിക്ക് അടിമപ്പെട്ട് കർത്താവെ ഭവനത്തിലെ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുന്നവരുണ്ട് കർത്താവെ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരുണ്ട്, ഫോണിന് അടിമപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, യൗവനപ്രായക്കാരുണ്ട്, പഠിക്കുവാനായിട്ട് വാങ്ങിച്ച ഫോണ് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് കർത്താവെ, അതിനെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, കാണാത്ത കാര്യങ്ങൾ കാണാതിരിക്കാനായിട്ട് സാധിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, ഞങ്ങളുടെ യുവജനങ്ങളുണ്ട്, അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ക്രൂശി തകർത്തെടുത്ത എല്ലാ നന്മകളും കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വാക്ക് തന്ന ആ സ്വാതന്ത്ര്യവും കർത്താവ് അത് ഈ സ്വാതന്ത്ര്യങ്ങളെക്കാളും ഒക്കെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതാണെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ കർത്താവെ. അന്ധകാര ശക്തിയുള്ള പ്രവൃത്തികളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോണ കർത്താവെ. കർത്താവെ, സമൃദ്ധിയായ ജീവൻ വാക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ ആ സമൃദ്ധിയായ സ്വാതന്ത്ര്യം ജീവന് ഓരോ കുഞ്ഞുങ്ങളിലും കർത്താവെ, ഓരോ വ്യക്തികളിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ഞങ്ങളുടെ യൗവനപ്രായക്കാരെ എല്ലാം ദേശത്തിന് കൊള്ളാവുന്നവരായിട്ട് മാറണം, അവരൊക്കെ ദേശത്തിന്റെ കാവൽക്കാരായിട്ട് മാറണം. അക്രമങ്ങളും അതിക്രമങ്ങളും കർത്താവെ ഒന്നിലും ഇടപെടുവാൻ ഇടയാകാതെ കർത്താവെ ശാന്തതയോടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങ് കേൾക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ജോൺസൺ. ഞങ്ങളെ പ്രത്യേകിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. സിനിമതരെ, ഇത് തിരുവനന്തപുരത്തുനിന്ന് ഒരു മാതാവ് അറിയിച്ചത്, മകൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു സ്വപ്നവും ആഗ്രഹമായിരുന്നു വിദേശ രാജ്യത്തിൽ പോയി ഒരു നല്ല ജോലി ലഭിക്കുക. എന്നാൽ നമുക്കറിയാം കോവിഡും ലോക്ക്ഡൗണും നിമിത്തം വളരെ വിഷമിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ സിനിമതരെ, നമുക്കറിയാം എല്ലാ മാസവും രണ്ടാമത്തെ ആഴ്ച വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പ്രിയങ്കരല്ല കുടുംബത്തിൽ നിന്നും ലോക രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ആ മാതാവ് ചെയ്തത് ആഴ്ചയിൽ രണ്ടാമത്തെ ആഴ്ച നടക്കുന്ന മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിന് വേണ്ടി നമ്മോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സിനിമതരെ, സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് എല്ലാ തടസ്സങ്ങളെയും മാറ്റി മകൻ സന്തോഷത്തോടെ കഴിഞ്ഞ ആഴ്ചയിൽ വിദേശത്ത് എത്തിച്ചേരുവാനും നല്ലൊരു ജോലി ലഭിക്കുവാനും കർത്താവ് ഇടയാക്കി. ഇതുപോലെ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അതെ, ദീപരെ, നമ്മൾ രാവിലത്തെ പ്രാർത്ഥനയായാലും വൈകിട്ടത്തെ പ്രാർത്ഥനയായാലും നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് തിരുവചന പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് തന്നെ കുടുംബാംഗങ്ങൾ അവർ വിശ്വാസത്തിന് അടയാളമായി ഡോക്യുമെൻസുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്, പാസ്പോർട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ റെസ്യൂമി എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ടവർക്കൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലി അവർക്ക് ലഭിക്കുന്നു, അവർക്ക് ആ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരിച്ചൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതും ട്രിവാൻഡ്രത്തുനിന്ന് തന്നെ വന്നൊരു പ്രാർത്ഥന മറുപടി എന്ന് പറയുന്നത്, ജോലി ഇല്ലാതെ വളരെ നാളുകളായി ഇരിക്കുകയായിരുന്നു, ഈ സമയത്താണ് പ്രിയങ്കൾ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായത്. അങ്ങനെ ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കോൺട്രാക്ട് ബേസിലുള്ള ഒരു ജോലി അമ്മാനെ ലഭിച്ചു. പ്രിയങ്കലെ, പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. 1/6/2021 അമ്മാനെ ജോലിയിൽ പ്രവേശിക്കുവാനും ദൈവം സാധിപ്പിച്ചു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. കോട്ടയം നിന്ന് മറ്റൊരു സഹോദരൻ അറിയിച്ചത്, മാസങ്ങളായിട്ട് ബിസിനസ് വളരെ മോശം നിലയിലായിരുന്നു, പ്രത്യേകിച്ച് കോവിഡ് നിമിത്തം അമ്മൻ ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇനി തുറന്നാൽ തന്നെയും കച്ചവടം വളരെ കുറവായിരുന്നു, അങ്ങനെ വളരെ പ്രയാസത്തോടെ പോകുന്ന സമയത്താണ് സിനിമത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനയിലെ ഈ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സിനിമത്തിൽ ഇപ്പോൾ ആ സഹോദരൻ അറിയിച്ചത് പ്രാർത്ഥനയുടെ ഫലമായി ബിസിനസ് നല്ല നിലയിൽ പുരോഗമിച്ചു വരുന്നു. തുടർന്നും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കും. നമ്മൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സാമ്പത്തികമായ വെല്ലുവിളികളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. എന്നാൽ അതിന് തൊട്ട് മുൻപായി ആ കാര്യങ്ങൾ ഉയർത്തി ചേർന്ന് ശ
വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. ഇന്ന് രാത്രിയിലും അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. മാസങ്ങളായിട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷൻ ആകാൻ വേണ്ടി സിനിമത്തിലെ ശ്രമിച്ചു, എന്നാൽ പല തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു വാട്സപ്പിലൂടെ ആ പ്രാർത്ഥനാ വിഷയം ഇത് ശശികല വിവരം അറിയിച്ചത്. സിനിമത്തിലെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കഴിഞ്ഞ ദിവസം ആ ലോൺ സാങ്ഷനായി പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ. ദീപ്രദർ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വർഷങ്ങളായിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട്, അതിൻ്റെ മാനസികമായ വലിയ സമ്മർദ്ദങ്ങളിലും ഡിപ്രഷനിലും ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് അവരെ സൗഖ്യമാക്കണം, അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല ജോലി അവർക്ക് നൽകി കൊടുക്കണം. സ്വന്തമാണ് നല്ലൊരു വരുമാന മാർഗമില്ലാത്ത അനേകം കുടുംബങ്ങൾ നമ്മോട് കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. ജോലി ഉണ്ടെങ്കിലും ആ കിട്ടുന്ന സാലറി വീട്ടിലെ കാര്യങ്ങളൊന്നും നിറവേറ്റുവാൻ കഴിയാതെ ആ സാലറി കിട്ടുമ്പോൾ തന്നെ അടുത്ത കടം കൂടെ വാങ്ങിക്കേണ്ട സ്റ്റേജിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ബാങ്കൊക്കെ ലോൺ എടുത്തിട്ട് വലിയ തുക തിരിച്ചടയ്ക്കേണ്ട വിഷയത്തിമേല ഇപ്പോൾ ജപ്തി വക്കൽ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ചില പ്രിയപ്പെട്ടിരിക്കാം വസ്തു വാങ്ങുവാനൊക്കെ അഡ്വാൻസ് കൊടുത്ത്, പുതിയൊരു വീട് വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്ത്, പക്ഷേ ബാക്കി തുക കൊടുക്കേണ്ട സമയമായി. ഇതുവരെയും അവരുടെ കയ്യിൽ ആപ്പനുള്ള പണം ശരിയായിട്ടില്ല, അങ്ങനെ വിഷമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീടിൻ്റെ പണി പൂർത്തീകരിപ്പാനൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. മക്കൾ വിവാഹപ്രായമായി, പക്ഷേ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു, അങ്ങനെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രി നമ്മൾ ഒന്നിച്ച് സാമ്പത്തികമായി വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതരമായി അനുഗ്രഹിക്കപ്പെട്ട വഴിയും വാതിലും കർത്താവ് അവർക്ക് തുറന്നു കൊടുക്കേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെട്ടിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ജോലി കർത്താവ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡും ലോക്ക്ഡൗണും നിമിത്തം അനേക പ്രിയപ്പെട്ടവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട് കർത്താവെ പല പ്രിയപ്പെട്ടവരും വിദേശ രാജ്യത്തിൽ നാട്ടിലെത്തിച്ചേർന്നു, ഇനിയും ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവെ അത്ഭുതകരമായ വഴി തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ബിസിനസ് മേഖലകളെല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം കർത്താവെ മക്കളുടെ വിവാഹം നടത്താൻ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ആമീൻ. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങൾക്കെല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വഴികൾ കർത്താവെ അവിടുന്ന് തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും വിഷമിക്കുവാൻ കർത്താവെ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സകല നന്മകളാലും അനുഗ്രഹത്താലും നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ അപ്പോൾ തന്നെ കുടുംബങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലി മേഖലയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൈകളിലെ പ്രവൃത്തികളെ അങ്ങ് സാധ്യമാക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ ഡോക്ടേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പോലീസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പട്ടാളക്കാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവരെല്ലാം ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹത്താൽ കർത്താവെ അവർ നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നവരുണ്ട് കർത്താവെ, ഡ്രൈവേഴ്സിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ ദിവസം കൂലി തൊഴിൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, ആ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടലിൽ ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, ചന്തയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്, വഴിയോരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ചെറുകിട ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാം ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോരുത്തരും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാർഷിക മേഖലയിലായിരിക്കുന്ന എല്ലാ കർഷകരെയും നിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. നല്ല വിളവുകൾ അവർക്ക് ലഭിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ലോട്ടറി ബിസിനസ് നടത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ, ഇന്ന് രാത്രി അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ. തയ്യൽ ചെയ്ത് ജീവിക്കുന്ന ഉപജീവിക്കുന്നവർ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടലിൽ മീൻ പിടിക്കാനായി കടന്നു പോകുന്ന മുക്കുവരുണ്ട് കർത്താവെ, യേശുവെ നിൻ്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നേഴ്സസിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ. ആരോഗ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഓരോ മേഖലകളെയും ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അപ്പോൾ തന്നെ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൈനികർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ. സ്തോത്രം. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവെ, നീ നൽകുന്ന വിടുതലും സംരക്ഷണവും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Yeah, yeah, yeah.
ബ്രദർ എറണാകുളത്ത് നിന്ന് ബിന്ദു എന്ന് പറയുന്ന മാതാപിതാക്കൾ അവരുടെ സഹോദരി കിഡ്നി സ്റ്റോൺ ഇത് ഇൻഫെക്ഷനായി യൂണിയുടെ ബ്ലഡ് പോകുന്നു പൂർണ്ണമായി സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു ശ്രീഭദ്രെ കട്ടപ്പനയിലും ഒരു കുടുംബം അറിയിച്ചിരിക്കുന്നു പേര് വെളിപ്പെടുത്തേണ്ടെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു മകൻ 32 വയസ്സ് കഠിനമായ മദ്യപാനവും പുകവലി നിമിത്തം വളരെ വിഷമിക്കുന്നു പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു സബീനെ അറിയിച്ചിരിക്കുന്ന അനീതി യശോദ കോവിഡ് പോസിറ്റീവ് ഓക്സിജൻ ലെവൽ വളരെയധികം കുറയുന്നു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ഹസ്ബൻഡിന് ബി പി വളരെ കൂടുതലാണ് അപ്പോൾ തന്നെ കാഴ്ചക്കുറവുമുണ്ട് ചുറ്റും നിൽക്കുന്ന ആളുകളെ പോലും കാണുവാനായിട്ട് സാധിക്കുന്നില്ല തിരുവല്ലയിൽ ജോളി മാത്യു ആണ് ഇത് അറിയിച്ചിരിക്കുന്നത് മകളാണ് സൗദിക്ക് പോകാൻ ശ്രമിക്കുന്നു ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്നത് കോട്ടയത്തും തങ്കച്ചനാണ് അറിയിച്ചിരിക്കുന്നത് അമ്മ ചിന്നമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് കൈകാലുകൾ മരവിപ്പ് എഴുന്നേറ്റ് നടക്കാൻ പ്രയാസം ഷുഗർ കൂടുതലാണ് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത് ഇത് സഹോദരിയുടെ ഹസ്ബൻഡ് അനന്തൻ കെട്ടിടത്തിൽ നിന്നും വീണ് സ്പൈനൽ കോഡിന് മുറിവ് പറ്റി എഴുന്നേൽക്കുവാൻ പറ്റുന്നില്ല വത്സമയാണ് കട്ടപ്പനയിൽ നിന്നും പ്രാർത്ഥന കട്ടപ്പനയും തന്നെ മറ്റൊരു സഹോദരി നമ്മളെ അറിയിച്ചിരിക്കുന്നു ഇസ്രായേലിലേക്ക് പോകുവാനുള്ള പേപ്പേഴ്സിൽ പല തടസ്സങ്ങൾ നേരിടുന്നു നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി ഷാനി ആർത്തുങ്കൽ ആലപ്പുഴയിൽ നിന്ന് അർജിക്കുന്നത് കാലിൻ്റെ മുട്ടിന് തേയ്മാനം എല്ലുകൾ തമ്മിൽ ഒട്ടി ഇരിക്കുന്നു ഓപ്പറേഷൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു അതികഠിനമായ വേദനയിലൂടെ പോകുന്ന പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു കാട്ടാക്കടയിലും ഒരു സഹോദരൻ അറിയിച്ചിരിക്കുന്നു പരിചയത്തിലുള്ള ഒരു വ്യക്തി 6 ദിവസമായിട്ട് ഐസിയുവിലാണ് ബി പി വളരെ കൂടുതലായി ഒരു വശം തളർന്നു തിരുവനന്തപുരത്തും രഘുവാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ദീപ്രദ്ര ഈ സമയത്ത് നമ്മുടെ തങ്കച്ചായനും ഇപ്പോൾ വീഡിയോ കോൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കോളും കൂടി ഒന്ന് കണക്ട് ചെയ്യാം ഹലോ തങ്കച്ചായ താങ്ക് യു തങ്കച്ചായ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓർത്ത ദൈവത്തിന് സ്തോത്രം തങ്കച്ചായ അനേകം പ്രിയപ്പെട്ടവർ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയെടുക്കാമെന്നൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട് അങ്ങനെ എഴുതിയെടുത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ ചിലത് മാത്രമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് രോഗികളായിരിക്കുന്നവരുടെ വിവരങ്ങളുണ്ട് മറ്റ് പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നവരുണ്ട് ചില വിഷയങ്ങളിലൂടെ ഞങ്ങളിവിടെ ഒന്ന് വായിക്കുക അതിനുശേഷം തങ്കച്ചായൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പൂർണ്ണമായി സൗഖ്യം അവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി മോളി ജോസഫ് ഇവിടെ ഈരാറ്റുപേട്ടെന്ന് അറിയിച്ചത് അവർ കഴിഞ്ഞ ദിവസം വയറിടിച്ചാണ് വീണത് ഭയങ്കരമായ ബ്ലീഡിങ് അത് നിൽക്കുന്നില്ല അതികഠിനമായ വേദനയുമുണ്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു തങ്കച്ചായ ഇത് കൊല്ലത്തു നിന്നും ഷീജിയാണ് അറിയിച്ചിരിക്കുന്നത് കാലിൽ ഒരു മുഴയുണ്ട് കീമോ എടുക്കുന്നു പരിപൂർണമായ സൗഖ്യത്തിനായി പ്രാർത്ഥനയ്ക്കായി തോമസ് ഡാനിയൽ കൊല്ലത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത് ജോഷി എന്നീ ആൾക്ക് വീടിനടുത്ത് വെച്ചൊരു ആക്സിഡന്റ് പറ്റി ബ്ലഡ് ക്ലോട്ടായി ബോധം അബോധാവസ്ഥയിലാണ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു ഭോപ്പാലിന് ഗ്രേസി അറിയിച്ചിരിക്കുന്നു മകന്റെ തുടയിൽ ചെറിയൊരു തടിപ്പുണ്ട് ടെസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം നോർമലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു തങ്കച്ചായ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും വിഷയങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങളോടുകൂടി ഞങ്ങൾ നമ്മൾക്ക് അത് ഓൾട്ടറിൽ വെക്കാം നമ്മൾ അതിന്മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചായൻ പ്രസിഡന്റ് ഈ രാത്രി തന്നെ അത്ഭുതകരമായ സൗഖ്യം ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവും നൽകി കൊടുക്കുന്ന കാര്യം പുറപ്പാട് പുസ്തകം 15:26 വാക്യത്തിലൂടെ കർത്താവ് തന്നെ താൻ പരിചയപ്പെടുത്തുന്ന ഇങ്ങനെയാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചായൻ ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചാട്ടെ കർത്താവായ യേശുവെ ഈ രാത്രി പ്രിയങ്ങളെ കുടുംബങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവേ പല വിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കർത്താവേ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലായിരിക്കുന്നവര് കർത്താവേ വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട് ഐസിയുലായിരിക്കുന്നവരുണ്ട് കർത്താവേ ഈ പല കർത്താവ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദനയാൽ പ്രയാസപ്പെടുന്നവര് കർത്താവേ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് അവിടുത്തെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അത്ഭുതകരമായ ഒരു ബിരുദം നൽകുന്ന കർത്താവേ അനേക കർത്താവേ കഴിഞ്ഞ രാത്രി കർത്താവ് ഉറക്കാത്തതുകൊണ്ട് കർത്താവേ അതുപോലെ കർത്താവേ വീഴ്ച മൂലം പ്രയാസപ്പെടുന്നവര് കർത്താവേ ഹാർട്ടിസംബന്ധമായ പ്രയാസം ആമീൻ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം കർത്താവേ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് പരിപൂർണമായ വിടുതൽ ഇപ്പോൾ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കാഴ്ചശക്തി ഇല്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട് ചെവി കേൾക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ അസ്ഥി സംബന്ധം
അസംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രഹസ്യ രോഗങ്ങൾ നിമിത്തം പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ. എസ് എൽ എന്ന രോഗ നിമിത്തം വിഷമിക്കുന്നവരുണ്ട്. എച്ച് ഐ വി നിമിത്തം പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ. ഇപ്പോൾ തന്നെ പരിപൂർണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനിച്ച നാൾ മുതൽ പലതരത്തിലുള്ള വൈകല്യങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഓട്ടിസം നിമിത്തം വിഷമിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യത്തെയും വിടുതലിനെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ ആ ഓരോ വ്യക്തിയിലേക്കും കുടുംബങ്ങളിലേക്കും കൊണ്ടുവരുന്നു. സൗഖ്യമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രിയങ്കലയിലേക്ക് കുടുംബങ്ങൾ അറിയിച്ച ഈ വിഷയങ്ങളുടെ മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് പ്രിയങ്കയുടെ ആരംഭ ദിവസം മുതൽ കർത്താവെ കുടുംബങ്ങൾ അറിയിച്ച വിഷയങ്ങൾ ആ വോൾട്ടിൽ 1,800,000 മീതെ വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളുണ്ടല്ലോ. ഞങ്ങൾ കർത്താവ് ഒന്നിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് സകല വിഷയത്തിനും അങ്ങ് മറുപടി നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കയിലെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവെ അങ്ങ് പ്രവർത്തിക്കുന്നു. അത് ഞങ്ങളുടെ ധൈര്യമാണ്, അത് ഞങ്ങളുടെ ഉറപ്പാണ്. ഈ രാത്രിയിലും കർത്താവ് നീ ഓരോരുത്തരെയും തൊടുന്നതിനായി, ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കോമ സ്റ്റേജിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡോക്ടേഴ്സ് കൈവിട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്യാൻസറിൻ്റെ അടുത്ത വിവിധ സ്റ്റേജിൽ, പ്രത്യേകിച്ച് കർത്താവ് ഫോർത്ത് സ്റ്റേജിലൊക്കെ എത്തിയവരുണ്ട് കർത്താവ്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ക്രൂഷ്യൽ തികച്ചെടുത്ത് ആ സൗഖ്യം വിടുതലും ആ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ തന്നെ നവജാത ശിശുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ പല കുഞ്ഞുങ്ങളും പലവിധമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് രാത്രികാലം അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങ് ക്രൂഷ്യൽ തികച്ചെടുത്ത് സൗഖ്യം വിടുതലും അവർക്കുണ്ടാകുന്ന പ്രാർത്ഥന. പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ രോഗങ്ങളുടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. വർഷങ്ങളായി കർത്താവ് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ കർത്താവ്. ആ കുളക്കരയിൽ കടന്ന് ഇരുന്ന മകനെ കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കടകയിൽ കിടക്കുന്ന വ്യക്തിയെ, ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയെ, ആ തടന്നു കിടക്കുന്ന വ്യക്തിയെ യേശു ഇപ്പോൾ തന്നെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പൂർണ്ണമായി വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. Lord Jesus, this evening I pray for each and every person, Lord God, who's in ICU right now, Lord God. I pray for your divine healings, Lord, upon for all these people, Lord Jesus. I pray for people who's got diabetics, Lord Jesus. I pray for people who's got high blood pressures right now, Lord God. Almighty Father, I pray for a proper blood circulations in the body, Lord, right now. I pray for people who's got leukemia right now, Lord Jesus. I pray for a healing, Lord, from all types of cancer, Lord, from tongue cancer, Lord, from neck cancer, Lord, every part of the body, Lord. I pray for your divine healing, Lord. I pray for covering of your blood over their lives right now, Lord God. I pray for peace, shalom, Lord, for all these persons who are in the ICU right now, Lord, once again. And then I see you, Lord Jesus. I pray for your healings right now, Lord Jesus. Thank you, Lord Jesus, for all what you're going to do. All ask your holy name. I pray, amen.
മത്തായിയുടെ 2:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിനെ നമ്മൾ സകല മനുഷ്യർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. എനിക്ക് തോന്നുന്നു തങ്കച്ചാൻ ഇപ്പോഴും നമ്മുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ക്രീനിൽ അദ്ദേഹം ഇപ്പോഴും വരും, നമുക്ക് അദ്ദേഹത്തെ ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ തങ്കച്ചായ, താങ്ക് യു തങ്കച്ചാ, താങ്ക് യു. നമുക്കറിയാം നമ്മളെല്ലാ ദിവസവും വൈകിട്ട് പ്രത്യേകിച്ച് ഈ രാത്രിയിലെ പ്രാർത്ഥന സകല മനുഷ്യർക്കും വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം തിമോത്തിയോസിൻ്റെ 1 ലേഖനം 2 1-3 വാക്യങ്ങളിലൂടെ ദൈവം അത് നമ്മളോട് കൽപ്പിക്കുന്നു, സകല മനുഷ്യർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ. നമ്മൾ പ്രിയങ്കലിൽ പ്രാർത്ഥനയുടെ ഒരു സൗകര്യത്തിനുണ്ട്. ആ സകല മനുഷ്യരും എന്നത് എന്നെ ഒന്ന് നമ്മൾ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സകല പുരുഷന്മാർക്ക് വേണ്ടി, സകല സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ തങ്കച്ചായ സകല പുരുഷന്മാരെയും സകല സ്ത്രീകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മൾ രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒന്നിച്ച് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സകല മനുഷ്യരും ലോകരാജ്യങ്ങളിലെ സകലരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ ആ പ്രിയപ്പെട്ട ലോകരാജ്യങ്ങളിലെ സകലരെയും അനുഗ്രഹിച്ച് തങ്കച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവേ അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവേ ഈ കോവിഡിന്റെ കാലത്ത് കർത്താവേ അനേകർ ഭാരത്താൽ പ്രയാസപ്പെടുകയാണ് കർത്താവേ. ദൂരത്തായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ, മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട് കർത്താവേ. അവരെ നോക്കി കർത്താവേ രാത്രികളെ കർത്താവേ ഉറങ്ങാത്തവരുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ കർത്താവേ അനേക പ്രായമായവർ കർത്താവേ വൃദ്ധ സദനങ്ങളെ കർത്താവേ ആരും നോക്കാനില്ലാതെ കർത്താവേ പ്രയാസത്തോടെ കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവർക്ക് മാനസികമായി കർത്താവേ അവർക്ക് നല്ലൊരു സമാധാനം കർത്താവേ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവേ അനേകം മദ്യത്തിനും ഭയപ്പെടുത്തും ലഹരി പദാർത്ഥങ്ങളും അടിമകളായിട്ടുണ്ട് കർത്താവേ. അവരുടെ ദുസ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി കർത്താവേ ഞങ്ങളുടെ ലോകത്തുള്ള സകല മനുഷ്യരും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവേ അവിടുന്ന് കർത്താവേ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവർ ഓരോരുത്തരും അവിടുന്ന് വസിക്കണം കർത്താവേ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാനെന്റെ ആത്മാവിനെ പകരുമ തരളിച്ചേക്ക കർത്താവേ. സകലമേലോടുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവേ അയച്ച് സകലം കർത്താവേ ആത്മീയമായി കർത്താവ് ഉയരുവാൻ കർത്താവിന്റെ ഭവനങ്ങളായി ജീവൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന മറ്റവയ്ക്കായി സ്തോത്രം. ആമീൻ കർത്താവേ. അപ്പോൾ തന്നെ ഞങ്ങൾ സകല ഭരണകർത്താക്കളും കർത്താവേ ഞങ്ങളുടെ രാജ്യത്തിലുള്ള എല്ലാ ലീഡേഴ്സിന് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവികമായ സ്വസ്ഥതയും സമാധാനവും അവർക്കുണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭരണം നയിക്കുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൽ നിന്ന് കർത്താവെ ആത്മഹത്യകൾ മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടിണി മരണങ്ങൾ കർത്താവെ മാറട്ടെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. രക്തച്ചൊരിച്ചിലുകൾ മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ലോകരാജ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യുണൈറ്റഡ് കിങ്ഡത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഫ്രാൻസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും കർത്താവെ രാജ്യത്തിലുണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്പെയിനിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇറ്റലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പോളണ്ടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മഹത്വം ആ രാജ്യത്തിൽ വെളിപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉക്രൈനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. റൊമാനിയയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ. നിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. Lord Jesus, tonight I pray for Greece and Sweden right now, Lord God. I pray for your protection and healing from COVID right now. I pray for Norway, Lord Jesus. Lord Jesus, I pray for all the European countries, especially for Netherlands right now, Lord God. Almighty Father, I just pray that you shall heal Portugal also right now, Lord God. Lord Jesus, I just thank you, Lord, for each of these countries, Lord. അതേ കർത്താവെ, ഞങ്ങൾ സകല രാജ്യത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിൻലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെൻമാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വിറ്റ്സർലൻഡ് മേൽ അങ്ങയുടെ വലിയ പ്രവൃത്തിയെ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അയർലൻഡ് മേൽ ദൈവമേ അങ്ങയുടെ സൗഖ്യത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെയുള്ള ഭരണാധികാരികളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐസ്ലൻഡിലെ ജനം അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപ ആ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെലാറസിനെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പേര് പറഞ്ഞതും പറയാത്തതുമായ സകല രാജ്യങ്ങളും സകല രാജ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹത്താൽ സകല രാജ്യങ്ങൾ നിറയപ്പെട്ട് സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വഭൂമിയിലും അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Thank you.
രാത്രി നമുക്ക് ഒന്നിച്ച് നമ്മൾ കുടുംബങ്ങളോടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവ തിരുവചന പ്രകാരം നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കുടുംബങ്ങൾ അത് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ മറുപടി ഇങ്ങനെ വന്നിരിക്കുന്ന പത്തനംതിട്ട ജിജി അറിയിച്ചിരിക്കുന്ന മാന്യ കഠിനമായ ഛർദ്ദിലായിരുന്നു, വയറിനകത്തുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പ്രിയങ്കയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത്, പ്രത്യേകിച്ച് രാത്രിയിലെ പ്രാർത്ഥനയിൽ എണ്ണ പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് അത് മകനെ പുരട്ടി കൊടുത്ത് രാത്രിയിൽ ആ നിമിഷത്തിൽ തന്നെ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ സാധിച്ചു. അവർ കർത്താവിന് നന്ദി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീമതി യേശുവിനോടുള്ള വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് എണ്ണയോ വെള്ളമോ അവർ കരങ്ങളെടുത്ത് രോഗമുള്ള ഭാഗത്ത് പുരട്ടുന്നത്. കർത്താവ് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകുന്നു. പ്രത്യേകിച്ച് യേശുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ സമയത്തും യേശു എണ്ണ പൂശി രോഗികളെ സൗഖ്യമാക്കി എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ശ്രീമതി എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 5:14-15 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ, സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തിട്ടവർ കർത്താവിൻ്റെ നാമത്തിലും അവനെ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ദൈവത്തെ ഒരു മാതാവ് ഇവിടെ അറിയിച്ചത് ഇങ്ങനെയാണ്. അവർ വിവാഹം കഴിപ്പ് വന്ന വീട്ടിൽ ഒരു ചെറിയൊരു വീടാണ്. പക്ഷേ ഇപ്പോൾ സമയത്തിൻ്റെ നീക്കത്തിൽ അവിടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു ആഗ്രഹം ആ വീട് അച്ചിരിടുന്ന പ്രത്യേകിച്ച് അടുക്കളയെങ്കിലും ഒന്ന് പൊളിച്ച് പണിയണം. പക്ഷേ അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങൾ അത് നേരിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ മാതാവിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉറപ്പ് വന്നത് ഇങ്ങനെയാണ്. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുണ്ട്. ഈ മാതാവ് ചെയ്ത കാര്യം പ്രിയങ്കയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണയും വെള്ളമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം വെള്ളം എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ഈ പ്രാർത്ഥിച്ച വെള്ളം അവർ അവരുടെ വീടിൻ്റെ അടുക്കള ചെറിയൊരു അടുക്കള, പക്ഷേ അത് എന്തുമാത്രം വലിപ്പത്തിൽ വരണമെന്ന് അവരാഗ്രഹിച്ചോ ആ ഒരു അളവ് വെച്ച് അവരതിനകത്തുള്ള വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ച് യേശുവെ തടസ്സങ്ങളെല്ലാം നീക്കി അങ്ങ് പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ദീപ്രതരെ ശേഷം സംഭവിച്ച കാര്യം എല്ലാ തടസ്സങ്ങൾക്കും മീതെ കർത്താവ് പ്രവർത്തിച്ചു. അവർ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ അവരെ അടുക്കള പൊളിച്ചു പണിയുവാൻ ദൈവം സഹായിച്ചു. മാത്രമല്ല ആ സ്ട്രോങ് ആയിട്ട് പണിത അടുക്കളയുടെ മീതേക്ക് വേറെ റൂമുകൾ പിടിക്കുവാനും ദൈവം അവരെ സഹായിച്ചു. നമ്മൾ വിശ്വാസത്തിന് അടയാളമായി ചെയ്യുന്ന ഓരോ കാര്യത്തെ കർത്താവ് മാനിക്കുന്നത്. DHA എക്സാം എഴുതുന്നതിന് മുൻപായി പ്രിയങ്കയിൽ പ്രാർത്ഥനാ വിഷയം വിളിച്ച് ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. ദുബൈയിൽ നിന്ന് ചിഞ്ചുവാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. പ്രിയങ്കയിൽ ചേർന്ന് പ്രാർത്ഥിച്ച എക്സാം പാസ്സായി പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീമതി, അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എണ്ണയും വെള്ളവും മാത്രമല്ല ശ്രീമതി, പാസ്ബുക്കുകൾ പാസ്പോർട്ടുകൾ ഒക്കെ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആഹാര സാധനങ്ങൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ പഠന ഉപകരണങ്ങൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനോടുള്ള വിശ്വാസത്തിനടയമായി കുടുംബാംഗങ്ങൾ കരങ്ങളെടുത്തിരിക്കുന്ന എണ്ണയും വെള്ളവും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. സ്വർഗ്ഗ നല്ല പിതാവ്, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കരങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന ഈ എണ്ണ, ഞങ്ങൾ കരങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, കർത്താവ് കുടുംബാംഗങ്ങൾ കർത്താവ് എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ വെള്ളം, അപ്പോൾ തന്നെ ഡോക്യുമെൻറ്റ്സുകൾ ആഹാര പദാർത്ഥങ്ങൾ വാഹനത്തിൻ്റെ വീടിൻ്റെ ഓഫീസിൻ്റെ ഒക്കെ കീ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുട്ടികൾ പഠനോപകരണങ്ങൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. അപ്പോൾ തന്നെ കർത്താവ് ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആ സ്വപ്നങ്ങൾ കർത്താവേ, അവരതൊരു പേപ്പറിൽ പണം വരച്ച് കർത്താവ് അതിന്മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. ആ ഫോൺ ആവശ്യമായിരിക്കുന്ന മക്കൾ ആ ഫോണിൻ്റെ പണം വരച്ച് അതിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ്. കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് ആവശ്യമായ സൈക്കിൾ കർത്താവ് പണം വരച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വാഹനം വേണ്ടിയവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസത്തെ അങ്ങ് മാനിക്കണം, അത്ഭുതം ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബങ്ങളെല്ലാം നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയിൽ ഉറക്കമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രിയിൽ ദുർസ്വപ്നങ്ങൾ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അവർ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മരുന്ന് കഴിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ മാനസികമായ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവെ, ജോലിക്ക് കടന്നു പോകുന്ന കുടുംബാംഗങ്ങളുണ്ട്, ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ കഴിക്കുന്ന ആഹാരം, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം, ഞങ്ങൾ ശ്വസിക്കുന്ന വായു കർത്താവെ, ഞങ്ങൾ താമസിക്കുന്ന പാർപ്പിടം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Thank you.